തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശിയായ യുവാവിനെ അർമേനിയയിൽ ബന്ദിയാക്കിയതായി പരാതി. ഇരിങ്ങാലക്കുട പെരുവല്ലിപ്പാടം സ്വദേശി ചെമ്പിൽ വീട്ടിൽ വിഷ്ണുവാണ് അർമേനിയയിൽ കുടുങ്ങിയത്. മകന്റെ ജീവൻ ഭീഷണിയിലാണെന്ന് കാണിച്ച് നോർക്ക ഓഫീസിലും മുഖ്യമന്ത്രിക്കും മന്ത്രി ആർ ബിന്ദുവിനും വിഷ്ണുവിന്റെ അമ്മ ഗീത പരാതി നൽകിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട സ്വദേശിയായ ഷാരൂഖ് വഴിയാണ് ഫെബ്രുവരി 19 വിഷ്ണു അർമേനിയയിൽ എത്തിയത്. ജോലിക്കും വിസയ്ക്കുമായി 6 ലക്ഷത്തോളം രൂപ ഷാരൂഖ് വിഷ്ണുവിന്റെ വീട്ടുകാരിൽ നിന്നും വാങ്ങിയിരുന്നു. യാരവൻ എന്ന സ്ഥലത്തെ ഹോസ്റ്റലിലായിരുന്നു ജോലി. ഷാരൂഖിനൊപ്പം മലയാളികളായ മുഹമ്മദ്, ഷിബു, അമീർ എന്നിവരും ചേർന്നാണ് ഹോസ്റ്റൽ നടത്തിയിരുന്നത്. പിന്നീട് ഹോസ്റ്റൽ നടത്തിപ്പ വിഷ്ണുവിനെ ഏൽപ്പിച്ച് ഇവർ നാട്ടിലേക്ക് കടന്നു. ഹോസ്റ്റലിൽ താമസിക്കാൻ ആളില്ലാതെ വാടക വരുമാനം കുറഞ്ഞതോടെ കെട്ടിട ഉടമയെത്തി താമസക്കാരെ പുറത്താക്കുകയും വിഷ്ണുവിനെ ബന്ദിയാക്കുകയും ചെയ്തു. മോചനദ്രവ്യമായി 100,000 ആവശ്യപ്പെടുന്നതായും പണം നൽകിയില്ലെങ്കിൽ മകന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും അമ്മ ഗീതാമുകുന്ദൻ പറഞ്ഞു. ഇവനെ കൊണ്ടൊന്ന് 2 പേപ്പറിലൊക്കെ പിടിച്ചിട്ട് തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ ഈ അവിടെ നിൽക്കണ ആരെങ്കിലും പേരിലുണ്ടായിരിക്കേണ്ടത്, ഇത് എന്തിലോ ഒപ്പിട്ടെന്ന് റഷ്യൻ ഭാഷ അറിയാത്തതുകൊണ്ട് ഇവന് മനസ്സിലായില്ല. കഴിഞ്ഞ മാസം കുറെ ആൾക്കാരൊക്കെ പോയപ്പോൾ വരുമാനം കുറഞ്ഞു. ഇപ്പോൾ 10-ാം തീയതി കിട്ടി 2 ലക്ഷം വാടകയാണ്. അത് കൊടുക്കാൻ പറ്റില്ല, 50,000 രൂപ കയ്യിലുണ്ടായുള്ളൂ. 10-ാം തീയതി കഴിഞ്ഞ് 11-ാം തീയതി ആയപ്പോൾ ഇവർ രാത്രി 9 മണി ആയപ്പോൾ അവർ വന്നിട്ട് അതിൻ്റെ ഓണർ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഇടയ്ക്ക് വിട്ടപ്പോൾ ഈ ഇടം നഷ്ടപ്പെട്ട് ഒരു മോനെ ശരിക്കും കൈകാര്യം ചെയ്തു. അതൊക്കെ വീഡിയോയിൽ നമുക്ക് കാണാമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, സാരില്ല മോനെ, നിന്റെ കയ്യിൽ തെറ്റുണ്ടല്ലോ, അവർക്ക് കിടപ്പാണ് നഷ്ടപ്പെട്ടല്ലേ, സാരില്ല എന്ന് പറഞ്ഞ് അവനിച്ചതാണ്. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കാണിക്കുന്നത്, ഈ തോക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ടാണ് പറയുന്നത്. 7 ദിവസത്തെ ഇത് 120,000 വെച്ച് 7 ദിവസം നമ്മൾ കൊടുക്കണം, അത് കൊടുത്തില്ലെങ്കിൽ അവനെ കൊന്നുകളയുന്നതാണ്. വിഷ്ണുവിന്റെ മോചനത്തിനായി കേന്ദ്ര സർക്കാരും അർമേനിയയിലെ ഇന്ത്യൻ എംബസിയും എത്രയും വേഗം ഇടപെടണമെന്ന് പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ആവശ്യപ്പെട്ടു. അർമേനിയയിൽ തടവിലാക്കപ്പെട്ട, അനധികൃത തടവിലാക്കപ്പെട്ട ഇരിങ്ങാലക്കുട സ്വദേശി വിഷ്ണുവിൻ്റെ മോചനത്തിന് വേണ്ടി അടിയന്തര നടപടി ഉണ്ടാവണം എന്നാണ് കേരള പ്രവാസി സംഘവും പ്രവാസി ക്ഷേമ ബോർഡും ആവശ്യപ്പെടുന്നത്. ഇത് നമ്മുടെ മലയാളി യുവാക്കൾ പലയിടത്തും ചെന്നുപെടുന്നത് ചില ദുരന്തങ്ങളുടെ ഉദാഹരണമാണ്. മികച്ച ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് 10 ലക്ഷം രൂപ ഈ കുടുംബത്തിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഇദ്ദേഹത്തെ അർമേനിയയിൽ കൊണ്ടുപോകുന്നത്. പറഞ്ഞ ജോലി കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിൽ ഈ ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് ചാടിച്ചിരിക്കുകയാണ്, വെടിവെച്ചു കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി വിദേശകാര്യ മന്ത്രാലയവും അർമേനിയൻ എംബസിയും ഇന്ത്യൻ എംബസിയും ഇടപെടണം എന്ന് ആവശ്യപ്പെടുകയാണ്. നാട്ടിൽ നിന്നും ഇക്കഴിഞ്ഞ 15-ാം തീയതി 1.5 ലക്ഷം രൂപ ഇവർക്ക് അയച്ചു കൊടുത്തിരുന്നു. ഇനിയും 3 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടുവെന്നും വിഷ്ണുവിൻ്റെ അമ്മ ഗീതാമുകുന്ദൻ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഇതിനിടെ ഹോസ്റ്റലിൻ്റെ പ്രവർത്തനം നിലച്ചതിനാൽ 30 ലക്ഷം രൂപ തങ്ങൾക്ക് തരണമെന്ന് ഷാരൂഖ് അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നതായും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. കൈരളി ന്യൂസ്, തൃശൂർ.